നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. ദേശീയപാത വികസനം പൂർത്തിയായാൽ എങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നവർക്ക് കാസർഗോഡ് നിന്നൊരു കാഴ്ചയുണ്ട്. ജില്ലയിൽ ആറുവരി പാത നിർമ്മാണം അന്തിമഘട്ടത്തിൽ ആ ഇടങ്ങളുടെ മുഖച്ഛായ തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യ റീച്ചിന്റെ നിർമ്മാണമാണ് അന്തിമഘട്ടത്തിലുള്ളത്. പലയിടങ്ങളിലും ആറുവരിപ്പാത വാഹനങ്ങൾക്കായി തുറന്നു നൽകുകയും ചെയ്തു. സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ ഇത്തരമൊരു കാഴ്ചയെത്താൻ അല്പം കൂടി കാത്തിരിക്കണം. എന്നാൽ ഇങ്ങ് വടക്കേയറ്റത്ത് ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾ അതിവേഗം ചലിച്ചു തുടങ്ങി. നാടിന്റെ വികസന കുതിപ്പിലേക്കുള്ള പ്രതീക്ഷയായി ഈ കാഴ്ചയെ ജനങ്ങളും കാണുന്നു. കംപ്ലീറ്റ് ഇപ്പോൾ റോഡുണ്ടല്ലേ, അത് അടിപൊളി വണ്ടി ഓട്ടാണ്. നമുക്കൊരു സുഖമുണ്ട്, വണ്ടി ഓട്ടാൻ സുഖമുണ്ട്, ഇരിക്കാൻ സുഖമുണ്ട്. അടിപൊളി, അതാണ് ഒരു വികസനം. അത് ഇനി മുമ്പ് അങ്ങനത്തെ വികസനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വികസനം വന്നു. നമ്മളെ പിണറായി സർക്കാർ വളരെ ഉപകാരമാണ് ചെയ്തത്. എല്ലാവർക്കും നല്ലത് തന്നെ. മൂന്ന് റീച്ചുകളിലായി തലപ്പാടി മുതൽ കാലിക്കടവ് വരെയുള്ള ജില്ലയിലെ ദേശീയപാത വികസനം അതിവേഗം പുരോഗമിക്കുകയാണ്. 2024 മെയ് മാസത്തോടെ ജില്ലയിലെ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെയും ദേശീയപാത അതോറിറ്റിയുടെയും പ്രതീക്ഷ. തലപ്പാടി മുതൽ കുഞ്ചത്തൂർ വരെയും അടുക്കത്തുവയൽ മുതൽ കുമ്പള വരെയുമാണ് നിലവിൽ ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയത്. ഗതാഗത തടസ്സം രൂക്ഷമായ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ സുഗമമായ യാത്ര ഒരുങ്ങുന്നു. ഇത് കേരളത്തിനാകെ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയുമാണ്. ദേശീയപാത വികസനം പൂർത്തിയായാൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്നതിനൊപ്പം സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ വേഗത കൂടുകയും ചെയ്യും. കാസർഗോഡ് നിന്നും രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. സിഎംഒ പോർട്ടൽ പ്രവർത്തിക്കുന്നില്ല, ഇപ്പോൾ പരാതികൾ സ്വീകരിക്കുന്നില്ല എന്ന് ഒന്ന് രണ്ട് പ്രവേശകർ കമന്റിൽ പറയുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്.